നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ നിയോഗം അതാണ്. നല്ല നല്ല പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടു. നിങ്ങളുടെ മേലൊരു ആത്മശക്തിയുടെ ഒരു ഹെവി അനോയിന്റിങ് ഈ രാത്രി വീഴും. അത് വീണാൽ നിങ്ങൾ വന്നവരെ തിരിച്ചു പോകത്തില്ല, വേറൊരാളായി നിങ്ങൾ മാറും. വിശേഷാൽ യൗവനക്കാരോട് ഞാൻ പറയുന്നു, ഒരു ശക്തിയുള്ള അഭിഷേകത്തിന്റെ സാന്നിധ്യം നിരാത്രി നിങ്ങളുടെ മേൽ വരും. ഈ പറഞ്ഞതെല്ലാം നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കണം. അല്ലാതെ പറ്റിയല്ല. കുറുക്കുവഴിയൊന്നുമില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്റെ ധ്യാനവും പഠനവും ഇതുതന്നെയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പ്രിയ എബിൻ, ഈ കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ആഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് സൂമിലൂടെ ചില പല പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കൃപയാൽ ഇന്ന് എബിന് ഇവിടെ ഉണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു പുതിയ പാട്ടാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അത് കിട്ടും. ഞാൻ പാടിയ പിച്ച് മാറിപ്പോവും, എബിൻ അത് പാടും. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പണ്ടൊരു നാൾ പെന്തക്കോസ്തിൽ കൊടിയ കാറ്റായി വന്നതുപോൽ, വന്നിടണേ വന്നിടണേ കൊടിയ കാറ്റായി വന്നിടണേ. അന്നൊരു നാൾ മാളികമുറിയിൽ അഗ്നിനാവായി വന്നതുപോൽ, വന്നിടണേ വന്നിടണേ തീജ്വാല പോൽ നീ വന്നിടണേ. പണ്ടൊരു നാൾ യോർദാൻ നദിയിൽ യേശുവിന്മേൽ നീ വന്നതുപോൽ, വന്നിടണേ വന്നിടണേ പരിശുദ്ധ പ്രാവായി വന്നിടണേ. കുറച്ചേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനിയും 2 ദിവസം കൂടെ പ്രസംഗിച്ചാലും പുറപ്പെടണമെങ്കിൽ ആത്മാവ് തള്ളണം. ആത്മാവ് അയച്ചാലേ പോകത്തുള്ളൂ. അതിന് പാകമായിരിക്കുന്ന ചിലരുണ്ട് ഇവിടെ. അത് നിങ്ങളുടെ മേൽ വന്നപ്പോ വീണാൽ, നിങ്ങളെ ഇനി പുറകോട്ട് വലിച്ചാൽ, ആര് വലിച്ചാലും നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയവും മാറിപ്പോട്ടെ. ഒന്ന് എഴുന്നേറ്റിരിക്കാം. പറ്റുന്നവരൊക്കെ പ്രായമുള്ളവരല്ലേ ഉദ്ദേശിച്ച്, സാധിക്കുന്നവര്, ക്ഷീണമായിട്ടുള്ളവർ അവിടെ തന്നെ ഇരുന്ന് വെച്ചാ കുഴപ്പമില്ല. അവിടെ ഇരുന്നോ. നിൽക്കാവുന്നവരൊക്കെ നിന്നേ. നമ്മൾ ഏതായാലും ഒരു ഒരുമിച്ചൊക്കെ അല്ലേ വന്നതും, ഒരുമിച്ചല്ലേ ആരാധിക്കുന്നതും. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കാവോ? തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, ഒന്ന് തിരിഞ്ഞു നിൽക്കാവോ? 2 പേരോ 3 പേരോ ഒന്ന് ഫേസ് ടു ഫേസ് തിരിഞ്ഞു നിന്ന് കൈ ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ചേ. ആ നിങ്ങളുടെ മേലുള്ള ആത്മശക്തി അവരുടെ മേലൊന്ന് വ്യാപരിക്കട്ടെന്നേ. അപ്പൊ എങ്ങനെ ഉറങ്ങുന്ന ആളുണ്ടേ, അവനും ഒരു മാറ്റം വരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ. ആ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. രോഗസൗഖ്യം ഉണ്ടാകട്ടെ, അസ്ഥികൾ ജീവിക്കട്ടെ, ഞരമ്പുകൾ ബലപ്പെടട്ടെ, രോഗശാന്തി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായി ഈ രാത്രി മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നടക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ ആത്മശക്തി അയക്കണമേ, തീജ്വാല പോലെ അയക്കണമേ, കൊടിയ കാറ്റ് പോലെ അയക്കണമേ. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. അടിയനിതാ അടിയനിതാ ഞങ്ങളുടെ മേൽ പേരണമേ. പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ,
ஜெயத்தோடு ஆத்தியோடு காத்திருக்கும் ஞங்களில் தாகத்தோடு ஆத்தியோடு காத்திருக்கும் தாகத்தோடே ஆர்த்தியோடே காத்திருக்கும் ஞங்களில் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடே ஆர்த்தியோடே காத்திருக்கும் ஞங்களில் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் பண்டொரு நாள் பெந்தெகொஸ்தில் கொடிய காற்றாய் வந்தது போ பண்டொரு நாள் பெந்தெகொஸ்தில் கொடிய காற்றாய் வந்தது போ வந்திடலே வந்திடலே கொடிய காற்றாய் வந்திடலே அவே வந்திடலே வந்திடலே கொடிய காற்றாய் வந்திடலே பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் பரிசுத்தாய் வந்திடலே அவே வந்திடலே வந்திடலே பரிசுத்த பிராவாய் வந்திடலே பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் ஓ பரிசுத்தாத்மாவே பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் பரிசுத்தாத்மாவே எழுந்தருளேனமே தாகத்தோடு ஆர்த்தியோடு காத்திருக்கும் ஞங்களில் அனுபவம் போல் அதிசய லோகத்தில் நடந்திடுவார் ஆத்யமுகாதிலே அனுபவம் போல் அதிசய லோகத்தில் நடந்திடுவார் ஆதியிலிருந்த போல ஆவே
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയേ പിന്മഴയേ വീണ്ടുമായ കിളവേ മുണ തീടുവാ, ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ അവിടുത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണവേ, ദാഹത്തോടെ അഗ്നിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല, സാധിക്കുകയുമില്ല. ഞാൻ വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. നാളെ 8 മണിക്ക് ഞങ്ങളുടെ ചർച്ച് ആരാധനയുണ്ട്. അതുകൊണ്ട് ഈ ശനിയാഴ്ച രാത്രി ദൂരെയുള്ള യോഗങ്ങൾ അങ്ങനെ ഇപ്പം എടുക്കുന്നില്ല. ട്രാവലിങ് പഴയ പോലെ അത്ര എളുപ്പമല്ല. അങ്ങനെ ഞാൻ ഇന്ന് ഒഴിവാക്കിയിട്ടപ്പോൾ ഇവിടുത്തെ ഒരു പഴയ സ്റ്റുഡൻറ്റും എൻ്റെ ഒരു സ്നേഹിതനും അവിടെ അടുത്തുണ്ട്, ഷിജു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ചെടുത്ത് ഈ ഒരു ഡേറ്റ് അങ്ങ് നിർബന്ധപൂർവ്വം കുറിപ്പിച്ചപ്പോൾ ഞാൻ അതിനകത്തൊരു നിയോഗം കണ്ടു, അതുകൊണ്ട് വന്നതാണ്. എനിക്ക് ഇതിൽ കൂടുതൽ ഇപ്പം ഇന്ന് സാധ്യമല്ല, ക്ഷമിക്കണം. വാസ്തവത്തിൽ
ഇത് സമയം നോക്കാതെ പോകേണ്ട മീറ്റിംഗാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയി വരുമ്പോഴത്തേനും നമ്മൾ ആശീർവാദം പറയും. നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. എന്നാൽ ഇത്രയൊന്നും ആളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ സഭ ആത്മശക്തിക്ക് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്താൽ ഇന്ത്യൻ സഭയുടെ മുമ്പിൽ ഒരാഭിചാര ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല, ഒരു ഭീഷണിക്കും നിൽക്കാൻ കഴിയില്ല, ഒരു തീവ്രവാദിക്കും നിൽക്കാൻ കഴിയില്ല. ദൈവസഭയുടെ പവർ എന്താ? ഹോളി സ്പിരിറ്റ്. ഇത്തിരി ചെറുപ്പക്കാർ ഇപ്പൊ ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. ഞാനാ വഴി പോയപ്പോ ഓടി വന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. ചെറുപ്പക്കാർ നോർത്ത് ഇന്ത്യക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒത്തിരി പേരെ കണ്ടിയാ. ഇതൊന്നും ഒരു ചെറിയ മീറ്റിംഗ് ഒന്നും അല്ല, ഇതൊക്കെ ഹിസ്റ്ററി ചേഞ്ച് ആക്കുന്ന മീറ്റിംഗാ. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അടിയനെ അയക്കണമേ എന്ന ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് പരിശുദ്ധാത്മാവ് ചിലരെ അയക്കാൻ പോകുന്നു. പ്രിയ കർത്താവേ, അങ്ങ് തന്ന വചനം, അങ്ങ് തന്ന ദൂത് അടിയനിവിടെ പറഞ്ഞു. അതിനി രാത്രി മുഴുവനും വാദിച്ചുകൊണ്ടിരിക്കും, വൻകാര്യങ്ങൾ ചെയ്യും. മഹത്വ കർത്താവിനെ അർപ്പിക്കുന്നു ഈ പ്രവർത്തനത്തെ, ഈ സ്ഥാപനത്തെ, അധ്യാപകരെ, പിതാക്കന്മാരെ, മാതാക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി ഇരിക്കാം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നന്ദി, നന്ദി, നന്ദി.